ഇനിയിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം അട്ടക്കുളങ്ങരയിലാണ് തിരുവനന്തപുരത്ത് 24 സ്റ്റുഡിയോ ഒരു നല്ല സ്റ്റുഡിയോ സംവിധാനം അവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ തനേഷ് തമ്പി ഞങ്ങളുടെ റീജിയണൽ ഹെഡിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെയുണ്ട്. തനേഷ് തമ്പി, നമ്മുടെ ടീമിന് എല്ലാവർക്കും ഓണാശംസകൾ, തിരുവോണാശംസകൾ. നിങ്ങൾ തിരുവോണം പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക, എല്ലാവരും ഇറങ്ങി റോഡിൽ നിൽക്കുന്നതാണല്ലോ എനിക്ക് തോന്നുന്നത്. പറയൂ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്തായാലും മണിയുടെ സ്റ്റുഡിയോയിലെ അവതാരപ്പൊടികളൊക്കെ, അതെ 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 എസ് കെ, എന്തായാലും മണിയുടെ സ്റ്റുഡിയോയിൽ അവതാരപ്പൊലികളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ നിരന്ന് നിൽക്കണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്, കാരണം നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം. നമ്മുടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ക്യാമറാമാൻമാർ, അതുപോലെ തന്നെ സാരഥികൾ, നമ്മുടെ ഓഫീസിലെ മറ്റ് ജീവനക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ എത്താനുണ്ട്. ഇപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഓണം എന്നൊക്കെ ഉള്ളത്. സലീം, ഈ തവണ ആദ്യത്തെ ഓണമാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ തവണ കൊല്ലം ബ്യൂറോയിലായിരുന്നു, ഇത്തവണയാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഓണം? ഗംഭീരമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ, ഞാൻ ഇവിടെ നിന്ന് സാധാരണഗതിയിൽ കൊല്ലത്തെ ഒരു സിംഗിൾ മാൻ ബ്യൂറോയിൽ ഓണമാണ് ആഘോഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിലൊരു ഓണം എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഷഫീദ് എവിടെയും ക്രൈം കണ്ടെത്തുന്ന ആളാണ്, ഈ പോലീസാണ് ഷഫീദിൻ്റെ ബീറ്റ്. എങ്ങനെയുണ്ട് ഷഫീദ് ഈ പ്രാവശ്യത്തെ ഓണം? അടിപൊളിയായിട്ട് പോവാണ്. ബ്യൂറോ ഒന്നടങ്കം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ പോവാണ്. അതുപോലെ അതിൽ നന്നായിട്ട് പോകുന്നു. ഏതായാലും തനേഷേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ വളരെ വിപുലമായ ആഘോഷങ്ങളാണ് തിരുവനന്തപുരം ബ്യൂറോയിലുള്ളത്. അതിൽ നൈസായിട്ടൊന്ന് സോപ്പിട്ടതാണ്. എന്തായാലും നമ്മുടെ എഡിറ്ററാണ് ശിവ. ഓണം അടിച്ച് പൊളിക്കുകയാണ്. പ്രതീക്ഷ അല്ല, ഓണം കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ തിരുവോണത്തിന് ഓഫീസിലായിരുന്നു ഓണം ആഘോഷിച്ചത്. അതേപോലെ തന്നെ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. നന്നായിട്ട് പോകുന്നുണ്ട്. കൂട്ടത്തിലെ കാരണവരാണ് സജീവേട്ടൻ. സജീവേട്ടൻ വളരെ ഗംഭീരമാണ്. സലിൽ, ഓക്കെ കുഴപ്പമില്ല. സലിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ വളരെ ഭംഗിയായിട്ട് ആണ് ഇപ്പോൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഓണം. സതീഷ്, ഓണം സൂപ്പറായിട്ട് പോകണം, എല്ലാവർക്കും ഹാപ്പി ഓണം. സതീഷ് നമ്മുടെ സാരഥികളുടെ തലവനാണ്. ഇതിപ്പം കൊട്ടാരക്കര ബ്യൂറോയിലെ ഹരിയാണ്. ഹരികൃഷ്ണൻ കൊട്ടാരക്കര ബ്യൂറോ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഹരി തിരുവനന്തപുരത്ത്? അടിപൊളിയാണ്, സൂപ്പർ ഓണം. എങ്ങനെ ഓണം അടിപൊളിയായിട്ട് പോകുന്നു? അതുപോലെ നമ്മുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടർ അഖിൽ ഷാ, അടിപൊളിയാണ്. എൻ്റെ ആദ്യത്തെ 24 വന്നിട്ട് ആദ്യത്തെ ഓണമാണ്. അടിപൊളിയാണ്, ഗംഭീരമാണ്, സൂപ്പറാണ്, അടിപൊളി ഓണം. അനീഷ് നമ്മുടെ ഓഫീസ് ബോയ് ആണ്, ഇത് ഹൗസ് കീപ്പിംഗ് റോളാണ്. പ്രിയ, പ്രിയ എങ്ങനെയാണ്? അടിപൊളിയാണ്. എൻ്റെ ആദ്യത്തെ ഓണമാണ് 24, അടിപൊളിയാണ്. അങ്ങനെ എസ് കെ എൻ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഫീസിനകത്ത് വലിയ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ഭക്തജന തിരക്കുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? അതുകൂടി പറയൂ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈ തത്സമയ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ആ എസ് കെ, തീർച്ചയായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ ആളുകളുടെ വലിയ നിരയാണ്. കാരണം ആളുകൾ രാവിലെ വന്ന് ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ തിരുവനന്തപുരക്കാർ മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും എസ് കെ, ഇതിനിടയിൽ രണ്ടുപേരെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഒന്ന് അഭിലാഷ് തൊഴുവങ്കോടാണ്, നമ്മുടെ ക്യാമറ ചെയ്യുന്ന അഭിലാഷ് തൊഴുവങ്കോട്. ഇപ്പോൾ അടുത്ത ദിവസമാണ് ഒരു അവാർഡൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ രഞ്ജിത്തും അതുപോലെ നമ്മുടെ സാരഥി രാഹുലും, ഇവരും ഈ ക്യാമറയ്ക്ക് പുറകിലുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി ഈ ഓണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരം. എസ് കെ എൻ, താങ്ക് യു. തനേഷ് തമ്പി, സ്മിത, ഒരു തനേഷ് തമ്പി, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമ്മുടെ സ്റ്റാഫിനോടൊക്കെ നല്ല സദ്യയെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാൻ പറയുക. സ്മിത, ചില പ്രേക്ഷകരൊക്കെ സ്മിതയുടെ അക്രമം പ്രതീക്ഷിക്കുന്നുണ്ട്. കവിത, കവിത, കവിത അല്ലേ? കവിത പാടും. രജിത്, ഈ കവിതയ്ക്ക് പറ്റിയ സമയമാണോ ഇത്? അപ്പൊ ഈ സ്മിത, ഓണക്കാലത്ത് ഏറ്റവും ഓണം നമ്മള് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന കവിത ആരുടെ? ഓണക്കവിതകൾ ഊഞ്ഞാലിലുണ്ട് വയലോപ്പിള്ളിയുടെ. പക്ഷെ അത് ഓണക്കവിത എന്ന് പറയാൻ ആ ഒരു മൂഡ് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊന്നും ഓണക്കവിതയില്ല. സ്മിത സാറെ, നമുക്കിപ്പോ ഏതൊരു ഭാഗം പറഞ്ഞാലും അതിനൊരു കവിത പറയും. ഏതൊരു സമയത്ത് സന്ദർഭത്തിൽ ഒരു രാമായണത്തിൽ ഒരു വരി ഞാൻ അടിച്ചപ്പോൾ ഉടനെ തന്നെ രാമായണത്തിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞു. അതിന്റെ ഒരു കാര്യം എന്താ പറയാ, ഇപ്പൊ ഈ നമ്മളീ മിത്യവിവാദം ഒക്കെ നടക്കുന്ന സമയമാണല്ലോ എസ് കെ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ എടുത്താലും അതിൽ നമ്മൾ എത്ര മനോഹരമായിട്ട് ജീവിക്കാം എന്നുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പക, ബുദ്ധി, പ്രതികാരം, ക്ഷമ, ദാനശീലം, സ്നേഹം, കരുണ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ രാമായണത്തിൽ അന്ന് ഞാൻ പറഞ്ഞത് അതായിരുന്നു. ഉദാഹരണം പറഞ്ഞപ്പോ ഗോപികൃഷ്ണനെ ഓവറാൾ വിലയിരുത്തുമ്പോഴേ, രാമായണമാണോ പുള്ളി വായിക്കേണ്ടതോ മഹാഭാരതമാണോ?
ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണന്റെ രാമായണ്ട സമയമായി ഒരിക്കലും ഇതിനൊന്ന് തട്ടുവോ ഉറങ്ങാൻ തോന്നും അപ്പൊ ഞാൻ കവിത ചൊല്ലിയാ ഉണർന്നോളൂ കവിതകൾ ശരിക്കും മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള കവിത ഉണ്ടല്ലോ അതാണ് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നത് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കവിത ഓണമായിട്ട് അത് ചൊല്ലാൻ പറ്റില്ല അത് പാടണം നമുക്ക് പ്രജിനെ കൊണ്ട് പാടിക്കാം കവിതയാണല്ലോ അല്ല ഞാൻ പറഞ്ഞ അത് തന്നെയാണ് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പോളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല